നേരശ്ശി വൈകിയോന്നൊരു സംശയം. ആൽത്തറയിൽ വെടി പറഞ്ഞ് നേരം പോയത് അറിഞ്ഞില്ലേ? സന്ധ്യയ്ക്ക് മുമ്പേ ഇല്ലത്തിൽ നിന്ന് ഇറങ്ങാഞ്ഞിട്ടല്ലോ. അമ്പലപ്പറമ്പിലെത്തിയപ്പോഴല്ലേ രസികന്മാരെല്ലാരും കൂടി അക്ഷര ശ്ലോകത്തിന് വട്ടം കൂട്ടണത് കണ്ടത്. പിന്നെ നാല് ശ്ലോകം ചെല്ലാതെ എങ്ങനെയാ പോരാ? അങ്ങനെ എങ്ങനെ എങ്ങനെ നേരം പോയത് അറിഞ്ഞില്ല. തേരിപ്പോ കാത്തിരുന്ന് മുഷിഞ്ഞിട്ടുണ്ടാവും. ഹൗ, നല്ല പാലപ്പൂവിൻ്റെ ഗന്ധം വരുന്നുണ്ടല്ലോ. ഇനിയിപ്പോൾ നാട്ടുകാർ പറയും പോലെ വല്ല ഭൂതോ പ്രേതോ മറ്റോ ഉണ്ടാവുമോ? ഏയ്, അതൊക്കെ ഓരോരോ പേടിത്തൊണ്ടന്മാർ പറഞ്ഞുണ്ടാക്കണതാവും. അല്ല, സുഗന്ധം തൊട്ടടുത്തു നിന്നാണല്ലോ. പാലയാണോ അതോ മുല്ലയാണോ അതോ ചെമ്പകമോ? എന്ത് പൂത്ത ഗന്ധാ അത്? ആരാ അത്? അവിടെ മറിഞ്ഞിരിക്കാതെ അങ്ങോട്ട് വരിക. തിരുമേനി ആലോചിച്ച് ബുദ്ധിമുട്ടേണ്ട, ഞാൻ ചൂടിയ മുല്ലപ്പൂവിന്റെ ഗന്ധമാ. പിന്നെ എന്റെ മേനിക്ക് ചെമ്പകത്തിന്റെ ഗന്ധമാണെന്നാ എല്ലാരും പറയണേ. പൂത്ത പാലമരത്തിന്റെ ചുവട്ടിലാ ഞാനിപ്പോ നിക്കണത്. എന്താ സംശയം തീർന്നോ? ഹായ്, അത് സുന്ദരിയാണല്ലോ. നോന്റെ എല്ലാ സംശയവും തീർന്നിരിക്കുന്നു. ആട്ടെ, ഈ അസമയത്ത് ഇങ്ങനെ തനിച്ചു നിൽക്കാൻ പേടിയില്ലേ? ഭൂതവും പ്രേതവും ഒക്കെ ഉള്ള കാടാണ്. ആര് പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കാണെന്ന്? നമ്മൾ രണ്ടുപേരില്ലേ? അതും ശരിയല്ലോ. എന്റെ പേര് സാവിത്രി എന്നാ. ആ കാണുന്നതാ എന്റെ വീട്. ഈ കാട്ടിലൊരു ഏഴാം മാളികയോ? ശിവ ശിവ, വേളി കഴിഞ്ഞിട്ടില്ലാന്നുണ്ടോ? ഇതുവരെ ഇല്ല. ഭവതിയെ കണ്ടപ്പോ മുതലേ കലശലായ മോഹം തോന്നുന്നു. നോം തന്നെ അങ്ങോട്ട് പുടവ തന്നാലോ? എന്തേ എത്ര നാണിക്കാൻ നമുക്ക്. പക്ഷെ അങ്ങോട്ട് ബോധിച്ചു. നിക്ക് തീരുമാനിക്കാൻ പറ്റില്ലല്ലോ, വീട്ടിൽ വന്ന് അമ്മാവനോട് ചോദിച്ചോളൂ. രസികത്തി, നമുക്ക് ധൃതിയായി. എന്നാ അങ്ങോട്ട് നടക്കുക. നോൻ കൂടെ അങ്ങോട്ട് വരാം. ഇതിലേ വരൂ. എങ്ങടാ ഈ പോണ്? വിശ്രമിച്ചോളൂ സാവിത്രി.